ഇന്ത്യ ശ്രീലങ്ക ഒഡി സീരീസ് അവസാനിച്ചതോടെ അവയുടെ വിശകലനങ്ങളും ആ കളികളെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും തിളങ്ങിയതും മങ്ങിയതുമായിട്ടുള്ള താരങ്ങളെപ്പറ്റിയുള്ള നിരീക്ഷണങ്ങളെല്ലാമായി ക്രിക്കറ്റ് അനലിസ്റ്റുകളും ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും മുൻ താരങ്ങളും രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സൂര്യകുമാറിന്റെ ബാറ്റിംഗിന്റെ പേരിലാണ് ഈ പരമ്പര ഓർമ്മിക്കപ്പെടുക എന്നാണ് ഹർഷ ബോഗ്ല അഭിപ്രായപ്പെട്ടത്. കാലങ്ങളായി ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നിറസാന്നിധ്യമാണെങ്കിലും ഈ 30 വയസ്സിലാണ് അദ്ദേഹത്തിന് ദേശീയ ടീമിലേക്കുള്ള വിളിയെത്തുന്നത്. ആദ്യ പരമ്പരയിൽ തന്നെ മികച്ച പ്രകടനം പുറത്തെടുത്ത സൂര്യകുമാർ ആദ്യമായി അവസരം കിട്ടിയ ഏകദിന സീരീസിൽ ഇപ്പോൾ മാൻ ഓഫ് ദ സീരീസ് ആയിരിക്കുന്നു. എന്നാൽ ഇന്ത്യൻ താരങ്ങൾ അഭിനന്ദിച്ച് ലങ്കയുടെ തന്നെ മുൻ താരങ്ങൾ രംഗത്തെത്തി എന്നതാണ് മറ്റൊരു സവിശേഷത. ഇതിഹാസങ്ങളായ സംഘകാരയും ജയസൂര്യയുമാണ് അത്തരം വാക്കുകളുമായി എത്തിയത്. ഒട്ടുമിക്ക പ്രമുഖരുടെയും അഭാവത്തിൽ ഒരുപിടി യുവതാരങ്ങളെയും കൊണ്ട് ഒരു എവേ സീരീസ് കളിക്കാൻ ധൈര്യപ്പെടുക, ആ ആത്മവിശ്വാസം അമിതമായിട്ടില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ആദ്യ രണ്ട് മത്സരങ്ങളിൽ തന്നെ ജയം കണ്ടെത്തി പരമ്പര നേടുക, വൈറ്റ് വാഷ് സ്വപ്നം കാണാതെ പരമാവധി പുതിയ താരങ്ങൾക്ക് അവസാന മത്സരത്തിൽ സാധ്യത ഒരുക്കി കൊടുക്കുക, മുമ്പെങ്ങും ഒരു ടീമും കാണിച്ചിട്ടില്ലാത്ത ധൈര്യമാണ് ടീം ഇന്ത്യ കാണിച്ചത്. അത് അവരുടെ കുട്ടികളിൽ അവർക്കുള്ള വിശ്വാസം കൊണ്ടാണ്. അത് അവർ കാക്കുകയും ചെയ്തു. എവേ സീരീസ് കളിച്ച് ഇത്രയും പരിചയക്കുറവുള്ള ടീമിനെ കൊണ്ട് പരമ്പര നേടുക എന്നത് ഒട്ടും തന്നെ ചെറിയ കാര്യമല്ല. അത് അവരുടെ ബെഞ്ച് സ്ട്രെങ്ത്തിന്റെ ആഴത്തെയാണ് കാണിക്കുന്നത്. ഇത്രയേറെ അഭിനന്ദിച്ചിട്ടും സംഘകാരയ്ക്ക് മതിയാകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ജയസൂര്യയാകട്ടെ ഇന്ത്യയെ പ്രശംസിച്ചതിനോടൊപ്പം ശ്രീലങ്ക എവിടെയെല്ലാം മെച്ചപ്പെടാനുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചു. അനുഭവക്കുറവ് തന്നെയാണ് ശ്രീലങ്കയ്ക്ക് വിനയായത്. അല്ലെങ്കിൽ രണ്ടാം മത്സരം അവർക്ക് കൈപ്പിടി നിൽക്കാവുന്നതായിരുന്നു. കയ്യിൽ കിട്ടിയ ഒരു കളി എങ്ങനെ ഭംഗിയായി ഫിനിഷ് ചെയ്യണമെന്ന് ലങ്ക നിരക്ക് അറിയാതെ പോയി. അവസാന മത്സരത്തിലാണെങ്കിലും ജയം ഉറപ്പിച്ചെടുത്തുനിന്ന് വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞ് അനാവശ്യ സമ്മർദ്ദമുണ്ടാക്കുന്ന ലങ്കയാണ് കണ്ടത്. ജയം സ്വന്തമാക്കാനായെങ്കിലും കളി അവസാനത്തോടടുത്തപ്പോൾ ഒരു വേള ഇത്തവണയിൽ ലങ്ക കലമെടുക്കുമോ എന്ന് പേടിപ്പിച്ചു. എന്നാൽ മറുവശത്ത് ഇന്ത്യ ആകട്ടെ രാജ്യാന്തര ക്രിക്കറ്റിൽ വേണ്ടത്രയും പരിചയ സമ്പത്തില്ലാത്തവരായിരുന്നിട്ടു കൂടി സമ്മർദ്ദങ്ങളെല്ലാം അവർ എളുപ്പത്തിൽ അതിജീവിക്കുന്നത് നമ്മൾ കണ്ടു. രണ്ടാം മത്സരത്തിൽ ചഹർ ഭുവനേശ്വർ ചെറുത്തുനിൽപ്പ് തന്നെ അതിന് ഉദാഹരണമാണ്. അതിനുള്ള കഴിവ് അവർക്ക് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സർക്യൂട്ട് മാച്ച് വഴി ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഐ പി എല്ലിലൂടെ ലങ്കയ്ക്ക് തിരിച്ചടിയാകുന്നതും ആ പരിചയമില്ലായ്മയാണെന്നും ജയസൂര്യ കൂട്ടിച്ചേർത്തു.